വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞില്ലേ നിങ്ങൾ ആലോചിക്കും, കുഞ്ഞുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ വെറും ഒരു വീഡിയോ അല്ല, നമ്മൾ ഇന്നൊരു മേക്ക് ഓവർ ചെയ്യാൻ പോണ്. മേക്ക് ഓവർ എന്നല്ലേ പറയുന്നത്? ആ, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരാളെ കൂട്ടി ഇങ്ങനെ ഒരുക്കുക, അത് മേക്ക് ഓവർ എന്ന് പറയുന്നത് തോന്നും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ കുഞ്ഞിക്ക് ഇത് തൊട്ട് നാളെ സ്വാതന്ത്ര്യദിനമാണല്ലോ, അപ്പൊ അതിനുമായിട്ട് സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ പറഞ്ഞു ഇതൊട്ട് ഫാൻസി ഡ്രസ് ഉണ്ടെന്ന്. അപ്പൊ അവള് ഓൾറെഡി അവൾക്ക് ജാൻസി റാണിയെ കൂട്ടൊരുക്കണമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ അവളിങ്ങനെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ ഞാൻ കേറി പറഞ്ഞു, ആ ഞാൻ റെഡി ആക്കി തരാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നു. വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഓർത്തി അതിനുള്ള സാരി കെട്ടാനും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, അതിനുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഒരാളെ ഒരുക്കി കൊളവാക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അവളോട് പറഞ്ഞു നമുക്ക് എല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞ് യൂട്യൂബിലൊക്കെ നോക്കി ഞങ്ങൾ സാരി കൊടുത്തു. അപ്പൊ സാരി കൊടുത്ത് ജാൻസി റാണിയെ നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള എന്റെ ഈ കണ്ണകിടുകയും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സാരി കൊടുത്ത ജാൻസി റാണിയെ നമുക്കൊന്ന് നോക്കാം. ആണ്, ഇങ്ങോട്ട് വരൂ ജാൻസി റാണി. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോ പുറവശം കാണിക്കാൻ പറയരുത്, കാരണം ഇത് ഞങ്ങൾ മുഴുവൻ വെച്ച് കെട്ടലാണ്. ഇത് മുഴുവൻ മുത്തശ്ശിയുടെ സാരിയും ബ്ലൗസും ഒക്കെയാണ്. അപ്പൊ അതെല്ലാം കൂടെ വെച്ച് കെട്ടി എങ്ങനെയൊക്കെയാ റെഡിയാക്കിയത് എനിക്ക് അറിഞ്ഞൂടെ. ഫ്രണ്ട് ലുക്ക് മാത്രം നിങ്ങൾ പറഞ്ഞാ മതി, കൊള്ളാ ഗൈസ്. അവള് ഇതുവരെ ഇരുന്നൂടില്ല കേട്ടോ, കൊറേ നേരം കൊണ്ട് ഇരുന്നാ അപ്പൊ പോവും ഈ സാരി എല്ലാം. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, എന്താ നമുക്ക് താമസിയാ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ എടുക്കാനുള്ള സാധനങ്ങൾ മിണ്ടായിരിക്കും പൂച്ച. ഇത് മേക്കപ്പ് സെറ്റ്, ഇത് അത്യാവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഐ ഷാഡോ ഇടാം. പിന്നെ ഐ ലൈനർ, ലിപ് ഗ്ലോസ്, ലിപ്സ്റ്റിക്, പിന്നെ ഇത് നെറ്റിച്ചുറ്റിയാണ്. ഇത് ശരിക്കും ഒരു നെറ്റിച്ചുറ്റി അല്ല, ഇത് ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു നെറ്റിച്ചുറ്റിയാണ്. പിന്നെ ഇത് മാല, ഇത് മോഡലും. ഇത് ശരിക്കും മോഡലായിട്ട് ഇടാനല്ല, മുക്കൂത്തി ആക്കാനാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത്, എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ്, ഒരു തട്ടിക്കൂട്ട് ജാൻസി റാണി. അപ്പോ ഈ സംഭവം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, ഇങ്ങനെ കമ്മലിട്ടിട്ട് പിന്നെ ചെവി കൂടി ഇങ്ങനെ ഞാൻ നടക്കുന്ന ആ സംഭവം, ഇതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഇതുകൂടെ വെച്ചിട്ട് ഇത് രണ്ടുകൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ മുക്കൂത്തി ആക്കുന്നത്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് എന്റെ കൊടക്കമ്മൽ, ഇത് ഞങ്ങള് തിരുവാതിരയ്ക്ക്, എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല. ഇതും തിരുവാതിരയ്ക്ക് എടുത്ത വടയാണ്. ഇപ്പൊ അതിന്റെ പരിവം കണ്ടോ, അനിയത്തി എപ്പോഴും ഇത് വെച്ച് കെട്ടി 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 ഇതിങ്ങനെ ആക്കി. നേരത്തെ നല്ല ഇതായിട്ട് ടൈറ്റായിട്ടില്ല. അപ്പൊ എന്തായാലും ഇതാ നമ്മളിങ്ങനെ വട പോലെ വെച്ച് കെട്ടുന്നു. പിന്നെ റിബൺ, അത് കഴിഞ്ഞ് ഇത് പൊട്ടു തൊടാനാണ് കേട്ടോ. ഇവിടെ ശിങ്കാറില്ല, സോ ഞങ്ങൾ ഫാബ്രിക് പെയിന്റ് എടുത്തു. അത് തൊടാനായിട്ട് എന്റെ ഒരു തെളിയാത്ത പേനയും എടുത്തു. പിന്നെ വള, പിന്നെ മുടി കെട്ടാൻ ചീപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മേക്കപ്പ് എക്യുപ്മെന്റ്സ്, അതാണ് എക്യുപ്മെന്റ്സ്. ഓക്കെ, നമുക്ക് എന്തായാലും കുഞ്ഞിയെ ഒരുക്കാൻ തുടങ്ങാം. ഓക്കെ, ആദ്യം നമ്മൾ ഐശ്വര്യമായിട്ട് നമുക്ക് അവളുടെ തലേന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, നമുക്കിങ്ങനെ തല വളയ്ക്കാൻ നേരെ വെച്ചേ. Thank you.
ആവശ്യം. നമ്മൾ പിന്നെ ചെറുതായിട്ട് പിരുവത്തിന് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തായിരുന്നു കേട്ടോ, അത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു. ഇനി എന്തായാലും നമ്മളിനി കണ്ണിൽ എഴുതി കഴിഞ്ഞു, നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. സോറി, ഇതല്ല ഞാൻ പിന്നെ നോക്കിയത്, ഇതാണ് മറ്റേത്. എന്താ ഇത് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ചേരത്തില്ല. ഓക്കെ, നമുക്ക് ഈ മാല ഇടാം. നമ്മുടെ മഹാറാണി ജാൻസി റാണി നമ്മൾ ആടയാഭരണങ്ങൾ അണിയിച്ചൊരുക്കാൻ പോവുകയാണ്. അപ്പൊ മാല എന്തായാലും ഇട്ടു. ഇനി നമുക്ക് മോതിരം, അല്ല സോറി, മുക്കുകുത്തി ശരിയാക്കാം. നമ്മൾ മോതിരം ചീത്തയാക്കി കഴിക്കാം. ഇതങ്ങോട്ട് കേൾക്കും, എനിക്ക് പേടിയായി. ഞാൻ അവളുടെ മൂക്കം കാണുന്നുണ്ട് കഴിഞ്ഞാല്. കമ്മലിടാം, കണ്ടോ, നിങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ ട്രിക്ക്. പിന്നാത്തൂടെ കീറ്റ ഇങ്ങനെ ഇടുക. നമുക്ക് ഇനി അപ്പുറത്തെ കമ്മല് കൊടുക്കാം. ഓക്കെ, കമ്മലിടുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പൊളിയാണ് ഗൈസ്. ഇനി നമുക്ക് വളയും കൂടുക. മണികളഞ്ഞ സിനിമയ്ക്ക് അത്ര കങ്കണ പോലും തോറ്റു. എനിക്ക് പതുക്കെ എണ്ണീക്കണേ സായി, എനിക്കിനി ഒന്നുകൂടെ കുളവാക്കാൻ വയ്യ, നേരാക്കാൻ വയ്യ. മഹാറാണി എഴുന്നള്ളു, എഴുന്നള്ളു. ഓക്കെ, ബിജിയോട് ബിജിയോട് വേണ്ട ചേച്ചി, കഴിഞ്ഞിട്ടു. അപ്പൊ നമ്മുടെ റാണിയെ നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. നെറ്റി ചുറ്റി എല്ലാ ലുക്കും കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ നെറ്റി ചുറ്റിയോട് ഉണ്ടെങ്കിൽ ഓവറാവാൻ തോന്നി. എന്തായാലും റാണി യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ സാരിയൊക്കെ ഉടുത്തോണ്ട് യുദ്ധത്തിന് പോയാലോ? എനിക്ക് നേരം നിക്കാൻ പോലും പോയി. ഞാൻ ജാൻസി റാണിയൊക്കെ സമ്മതിക്കണ്ടേ, യുദ്ധത്തിനൊക്കെ തിരിച്ചു പോയി. അതിലൂടെ കൊച്ചിനെയും കുഞ്ഞിനെയും പിടിച്ചോണ്ട് പോയി. എന്നാൽ ഇത്രയും ലുക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ മുക്കൂത്തിയാണ് ഹൈലൈറ്റ്. സാരിയൊക്കെ ഞാൻ എടുക്കാൻ പറ്റും. അടിയത് മുഴുവൻ ഞാനാണ് സെറ്റാക്കി കൊടുത്തത്, മാത്രമേ ഉള്ളൂ അവള് കെട്ടിയത്.
നിങ്ങൾക്ക് കല്യാണത്തിനല്ല മേക്കപ്പ് ചെയ്യാൻ വിളിക്കണമെങ്കിൽ ചേച്ചി വേണമെങ്കിൽ വിളിച്ചാട്ടാ. പറയാതെ ഓക്കെ. എന്തായാലും നമുക്ക് നമ്മുടെ റാണിയെ നമ്മള് റെഡിയാക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മേക്കപ്പ്. ഇതിനി ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. അപ്പോ നമ്മൾ നാളെ നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് നമ്മുടെ രാജ്യം. അപ്പോ നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ്. അപ്പൊ എന്റെ കുട്ടി ജാൻസി റാണിയെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതോടുള്ള ഇങ്ങനെ ചെറിയ ചെറിയ ട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ നല്ലൊരു മേക്കപ്പ് ചെയ്യാന്നുള്ളത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ജാൻസി റാണി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, എങ്ങനെയുണ്ട് ഈ ലുക്കൊക്കെ കൊള്ളാമോ എന്നൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. കട്ട് ചെയ്ത് എന്റെ തോഴിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഞാൻ തൂക്കിയിട്ടുന്നതാണ്.